ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡി കെ ഡിയും ജ്യോതിയുടെയും കഥയിലേക്ക് സ്വാഗതം. ശ്രീറാം മായോട് പറയുന്നു, ജ്യോതിയും ഡി കെയും നേരത്തെ ഞാൻ പറഞ്ഞ വിവിധ ധ്രുവങ്ങളിൽ നിൽക്കുന്നവരാ. ശരി തന്നെ, പക്ഷേ അണ്ടർഗ്രൗണ്ട് ആയി ഒരു പ്രണയം അവർക്കിടയിൽ വർക്കൗട്ട് ആകുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. ഇത് കേട്ട് ടെൻഷനോടുകൂടി മായ ചോദിക്കുന്നു, എന്ന് പറഞ്ഞാൽ ഉടനെ ശ്രീറാം പറയുന്നു, അതെ, ഡി കെയുടെ മുഖത്ത് ഞാൻ ഇന്ന് കണ്ട ആ പരിഭ്രമം അതിന്റെ സൂചനയാ. നിന്നെ വിശ്വസിച്ചപ്പോഴും ഡി കെ ജ്യോതിയെ തള്ളി പറഞ്ഞില്ല. കുടുംബത്തൊരു വഴക്കുണ്ടാകാതെ ഒരൊത്തുതീർപ്പിലെത്തി. അത് മാത്രമാണ് ഇന്ന് സംഭവിച്ചത്. നീയാണ് ഇതിനു പിന്നിലെന്ന് തെളിഞ്ഞിരുന്നെങ്കിൽ നമ്മളെ ആ നിമിഷം ഡി കെ ഇവിടെ നടിച്ച് പുറത്താക്കിയേനെ. നിനക്ക് ഞാനൊരു മുന്നറിയിപ്പ് തരാം. ഇനി അങ്ങോട്ട് ഈ വീട്ടിൽ നിന്റെ കൺമുന്നിൽ നീ കാണുന്നതെല്ലാം യഥാർത്ഥ സത്യമാണെന്ന് നീ വിശ്വസിക്കരുത്. കാരണം ആത്യന്തികമായി ഡി കെക്ക് ആരെയും വേദനിപ്പിക്കാൻ കഴിയില്ല. അതോർത്താൽ നിനക്ക് നല്ലത്. ഇത് കേട്ട് ഒന്ന് പതറി ടെൻഷനോടുകൂടി നിൽക്കുന്നു മായ. ശ്രീറാം അവിടെ ഒന്ന് പോകുകയും ചെയ്യുന്നു. മായ മനസ്സിൽ പറയുന്നു, ഈശ്വര, ശ്രീയേട്ടൻ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? അവര് തമ്മിലുള്ള ഈ വഴക്ക് ഒരു മറയാണോ? അതിനുശേഷം കാണിക്കുന്നത് ജ്യോതി മായയെ അന്വേഷിച്ച് മായയുടെ റൂമിലേക്ക് ചെല്ലുന്നു. ആലോചിച്ചിരിക്കുന്ന മായയോട് ജ്യോതി പറയുന്നു, അതെ, കല്യാണം കഴിഞ്ഞ ഒരു സ്ത്രീ ജീവിതത്തിൽ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ കുടുംബത്തിന്റെ ഐശ്വര്യത്തിനു വേണ്ടി ചെയ്യുന്ന പൂജയിൽ നിന്ന് നീ എന്നെ മാറ്റാൻ ശ്രമിച്ചത് ദൈവം നിന്റെ ആഗ്രഹം തട്ടിക്കളഞ്ഞു. മായെ, കള്ളം 100 തവണ ആവർത്തിക്കാൻ ശ്രമിച്ചാലും അത് സത്യമാകില്ല. കള്ളം കൊണ്ട് സത്യത്തിനെ മറയ്ക്കാനും കഴിയില്ല. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് മായ പറയുന്നു, നീ എത്രയ്ക്ക് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചാലും നീ പറഞ്ഞ കഥയൊന്നും ഇവിടെ ആരും വിശ്വസിക്കില്ല. നിന്റെ താൽക്കാലികമായ അമ്മായിയമ്മ സ്ഥാനത്തെക്കാൾ ഒരുപാട് മേലെയാണ് എന്റെ പെർമനന്റ് മരുമകൾ സ്ഥാനം. ഇത് കേട്ട് ജ്യോതി പറയുന്നു, ഈ ഭൂമിയിൽ ആരും പെർമനന്റ് അല്ല മരുമകളെ, എല്ലാവരും ടെമ്പററി തന്നെയാ. വലിയ സ്ഥാനമുള്ളവരും ചെറിയ സ്ഥാനമുള്ളവരും ശ്വാസം അകത്തേക്കെടുത്ത് പുറത്തേക്ക് വിടുന്നത് കൊണ്ടാ ജീവിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ആർക്ക് വേണം നിന്റെ സ്ഥാനം? നീ അകത്തേക്ക് വലിക്കുന്ന ശ്വാസം അതുപോലെ തന്നെ പുറത്തേക്ക് തിരിച്ചു വരുമെന്ന് എന്താ ഉറപ്പ്? താഴെ വന്നാലേ ഉള്ളൂ സമ്മാനം. നീ എന്നോട് കാണിക്കുന്ന ഈ ശത്രുതയുണ്ടല്ലോ, അത് വെറുതെയാ. അത് എന്റെ വാശി കൂട്ടത്തേയുള്ളൂ. ഇത് കേട്ട് മായ ചോദിക്കുന്നു, വാശി കൂട്ടിയാൽ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ വീട്ടില് നിന്റെ സ്ഥാനം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ മായ തന്റെ ഫോണിൽ കാണിച്ചു കൊടുക്കുകയാണ് ജ്യോതി ഡ്രമ്മിനകത്ത് മയങ്ങിയിരിക്കുന്ന ഫോട്ടോ. ഇത് കണ്ട് ഞെട്ടി ദേഷ്യത്തോടുകൂടി മായയെ നോക്കുകയാണ് ജ്യോതി. മായ പറയുന്നു, കണ്ടോ, ആക്രി സാധനങ്ങളുടെ ഇടയിൽ കിടക്കാനാണ് നിന്റെ യോഗം. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി ജ്യോതി പറയുന്നു, എടി മഹാബാബി, ഇത്രയ്ക്ക് വൈരാഗ്യം എന്നോട് കാണിക്കാൻ ഞാൻ നിന്നോട് എന്ത് തെറ്റാ ചെയ്തത്? ഇത് കേട്ട് മായ പറയുന്നു, എന്റെ വൈരാഗ്യത്തിനും പകയ്ക്കും ഒന്നും ഇതുമായി യാതൊരു ബന്ധവുമില്ല. ഞാൻ ന്യായത്തിന്റെ പക്ഷത്താ നിൽക്കുന്നത്. ഈ അമരാവതി വീട്, ഇവിടുത്തെ ആചാരങ്ങൾ, രീതികൾ, ഇതൊന്നും നിലനിർത്താൻ നിന്നെ കൊണ്ട് പറ്റില്ല. പക്ഷേ എനിക്കത് കഴിയും, എനിക്ക് മാത്രമേ കഴിയൂ. ഇത് കേട്ട് ജ്യോതി പറയുന്നു, ആരെയും ദ്രോഹിക്കാൻ എനിക്ക് നിന്റെ അത്ര മിടുക്കില്ല. അത് ഞാൻ സമ്മതിച്ചു. പക്ഷേ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അത് ഡി കെക്കും അറിയാം. അതിന് നിന്റെ അംഗീകാരവും സമ്മതവും എനിക്ക് ആവശ്യമില്ല. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് മായ പറയുന്നു, ഡി കെ അതൊരിക്കലും സമ്മതിക്കില്ല, നീ നോക്കിക്കോ. ഉടനെ ജ്യോതി പറയുന്നു, എന്നോടുള്ള വിരോധം കൊണ്ട് നീ എന്നെ ദ്രോഹിക്കാൻ ശ്രമിച്ചു. പക്ഷേ നീ വഞ്ചിച്ചത് ഡി കെക്ക് നിന്നിലുള്ള വിശ്വാസത്തെയാ. നീ പറഞ്ഞതെല്ലാം വിശ്വസിക്കുന്ന വെറും മണ്ടനാണ് ഡി കെ എന്ന് നീ കരുതുന്നുണ്ടോ? ഡി കെയുടെ മനസ്സിൽ എന്താണെന്ന് ഇപ്പൊ എനിക്കറിയാം. ഇത് കേട്ട് മായ ചോദിക്കുന്നു, നിനക്ക് എന്തറിയാമെന്നാ നീ പറയുന്നത്? ഉടനെ ഒന്ന് പതറി ജ്യോതി പറയുകയാണ്, ഒരു ബെഡ്റൂമിൽ ഒരുമിച്ച് ജീവിക്കുന്ന ഭാര്യയ്ക്കും ഭർത്താവിനും പരസ്പരം പലതും മനസ്സിലാകും. അത് പക്ഷേ പലപ്പോഴും പുറത്തേക്ക് പറയില്ല. കാരണം അത് പറഞ്ഞാൽ ചിലപ്പോൾ കുടുംബത്തിനകത്തുള്ള സമാധാനം പോകും. ഡി കെയും അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഉടനെ മായ പറയുകയാണ്, നിന്റെ മണ്ടത്തരങ്ങളിൽ നിന്നും ഈ വീടിനെ രക്ഷിക്കാൻ ഞാൻ ഇനി ഇതുപോലെ എത്ര തെറ്റുകൾ വേണമെങ്കിലും ചെയ്യും. എന്റെ മുന്നിൽ നിന്റെ തല ഇനി ഉയരില്ല, നോക്കിക്കോ. ഇത് കേട്ട് ജ്യോതി പറയുന്നു, നീ എന്തു വേണമെങ്കിലും ചെയ്തോ, പക്ഷേ ഇനി ഇതുപോലെ എന്നെ ദ്രോഹിക്കാൻ നിനക്ക് ഞാൻ അവസരം തരില്ല, അത് തീർച്ച. ഇത് കേട്ട് മായ ചോദിക്കുന്നു, നീ എന്നെ ചലഞ്ച് ചെയ്യുകയാണോ? അപ്പോൾ ജ്യോതി പറയുന്നു, ഇതിനെ ചലഞ്ചായിട്ടാണ് നീ കരുതുന്നതെങ്കിൽ അങ്ങനെ കരുതിക്കോ, നോക്കാം ആര് ജയിക്കുമെന്ന്. അങ്ങനെ ജ്യോതി ദേഷ്യത്തോടുകൂടി അവിടെ ഒന്ന് പോകാൻ തുടങ്ങുകയാണ്. ജ്യോതി തിരിഞ്ഞു നിന്ന് വിരൽ ചൂണ്ടിക്കൊണ്ട് മായയോട് പറയുന്നു, ഒന്നുകൂടി നീ മനസ്സിലാക്കിക്കോ, ഡി കെക്ക് എല്ലാം അറിയാം. കാരണം ഡി കെ എന്റെ ഭർത്താവാ. അങ്ങനെ ദേഷ്യത്തോടുകൂടി മായയെ ഒന്ന് നോക്കിയിട്ട് ജ്യോതി അവിടെ ഒന്ന് പോകുന്നു. മായ ടെൻഷനോടുകൂടി ആലോചിച്ചു നിൽക്കുന്നു. അതിനുശേഷം കാണിക്കുന്നത് അവിനാഷ് സിത്താരയെ ഫോൺ ചെയ്യുന്നു. ഫോൺ അറ്റൻഡ് ചെയ്ത സിത്താരയോട് അവിനാഷ് പറയുന്നു, അമരാവതിയിൽ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു. അമ്മയെ പോലീസ് കൊണ്ടുപോയത് അവനങ്ങ് സഹിക്കാൻ കഴിയുന്നില്ല. നിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊരു മൂവ്മെന്റ് ഉണ്ടാകുമെന്ന് ആരും കരുതി കാണില്ല. ഇത് കേട്ട് സിത്താര പറയുകയാണ്, അവിടെ ഭൂകമ്പം തുടങ്ങിയതിന്റെ റിസൾട്ട് എനിക്കിവിടെ കിട്ടിത്തുടങ്ങി. അല്പം മുമ്പ് താരേച്ചി എന്നെ വിളിച്ചിരുന്നു. ഇത് കേട്ട് അവിനാഷ് ചോദിക്കുന്നു, എന്നിട്ട്? അപ്പോൾ സിത്താര പറയുന്നു, ഞാൻ ഫോൺ എടുത്തില്ല, എനിക്കറിയാം താരേച്ചി എന്തിനാ വിളിക്കുന്നതെന്ന്. അവർക്കിപ്പോൾ എങ്ങനെയെങ്കിലും ആ കേസ് ഒന്ന് പിൻവലിക്കണം, ഇല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ നാണക്കേട് ഇനി ഉണ്ടാകുമെന്ന് അവർക്കറിയാം.
ഇത് കേട്ട് അവിനാഷ് പറയുന്നു, കോളുകൾ ഇനിയും വരും, മറ്റു പല സമ്മർദ്ദ തന്ത്രങ്ങളും വരും. പക്ഷേ തൽക്കാലം ആരോടും ഒരു കോംപ്രമൈസും പാടില്ല, ഞാൻ പറയുന്നത് വരെ. മനസ്സിലായോ? ഇത് കേട്ട് സിത്താര പറയുന്നു, ഇല്ല സാർ, ആരോടും ഞാൻ ഒരു ദയയും കാണിക്കില്ല. ഇപ്പോഴാ എന്റെ മനസ്സൊന്ന് തണുത്തു തുടങ്ങിയത്. ആരുടെ ഒരു സമ്മർദ്ദത്തിനും ഞാൻ വഴങ്ങില്ല. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് അവിനാഷ് പറയുകയാണ്, മിടുക്കി, ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം. കാര്യങ്ങൾ ഞാൻ വിചാരിക്കുന്ന രീതിയിൽ വന്നാൽ ഒരിക്കൽ കൂടി നീ അമരാവതിയുടെ പടികൾ കയറും. അതൊരു വെറും വരവായിരിക്കില്ല, ഡി കെയുടെ ഭാര്യയുടെ സ്ഥാനത്തായിരിക്കും നീ മടങ്ങി വരുന്നത്. നിനക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഈ വരുന്ന ദീപാവലിക്ക് അമരാവതിയിലെ പൂജാമുറിയിൽ ദീപം കൊളുത്തുന്നത് നീയായിരിക്കും. ഇത് കേട്ട് സന്തോഷത്തോടുകൂടി നിൽക്കുന്നു സിത്താര. അവിനാഷ് ചിരിച്ചുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുന്നു. അതിനുശേഷം കാണിക്കുന്നത് ഡി കെ ഫോണിൽ സംസാരിച്ചുകൊണ്ട് ഉമ്മറത്തേക്ക് വരുന്നു. ഡി കെ പറയുന്നു, എസ് മിസ്റ്റർ വർമ്മ, ലൈസൻസിന്റെ കാര്യത്തിൽ നിങ്ങൾ എന്നോട് പറഞ്ഞതെല്ലാം കളവാണ്. അതുകൊണ്ട് തന്നെ ആ പ്രോജക്റ്റിൽ എനിക്ക് നിങ്ങളുമായി സഹകരിക്കാൻ താല്പര്യമില്ല. നോ ചാൻസ്. സത്യസന്ധതയ്ക്ക് മറ്റെന്തിനേക്കാളും വില കൽപ്പിക്കുന്നവരാണ് ഞങ്ങൾ. സോ നമുക്കിത് ഇവിടെ അവസാനിപ്പിക്കാം. വർമ്മ ഗ്രൂപ്പുമായി ഒരു ജോയിന്റ് വെഞ്ചറിന് ഡി കെ ഗ്രൂപ്പിനിയും താല്പര്യമില്ല. താങ്ക് യു. അങ്ങനെ ഡി കെ ഫോൺ കട്ട് ചെയ്യുന്നു. ഈ സമയത്ത് ആസ്വദിച്ച് കളം വരയ്ക്കുകയാണ് ജ്യോതി. കളറ് പൊടികളൊക്കെ ഇട്ട് ഏകദേശം പൂർത്തിയായ കളമായിരുന്നു അത്. ഫോണിൽ സംസാരിച്ചു വന്ന ഡി കെ ഇത് കാണാതെ നടന്നു നടന്നു വന്ന് ആ കളത്തിലാണ് നിൽക്കുന്നത്. ജ്യോതി ഒരു ഞെട്ടലോടുകൂടി കാണുകയാണ് ഡി കെ ആ കളത്തിന്റെ നടുക്ക് നിൽക്കുന്നതായി. ജ്യോതി ദേഷ്യത്തോടുകൂടി വിളിക്കുന്നു, ഏ ഹിറ്റ്ലർ, നിങ്ങൾ എന്തായി കാണിച്ചത്? അപ്പോഴാണ് ഡി കെ കാണുന്നത് കളത്തിന്റെ നടുക്കാണ് താൻ നിൽക്കുന്നത് എന്ന്. ഡി കെ കളത്തിൽ നോക്കിക്കൊണ്ട് പറയുന്നു, ഷേ. അപ്പോൾ ജ്യോതി ചാടി എഴുന്നേറ്റ് പറയുകയാണ്, ഷേ, എന്റെ കളം മുഴുവനും നശിപ്പിച്ചു. ഞാൻ ഇതെത്ര കഷ്ടപ്പെട്ട വരച്ചുണ്ടാക്കിയെന്നറിയുമോ? തനിക്കൊന്ന് നോക്കി നടന്നൂടെ? ആകാശത്ത് നോക്കിയാണോ ഇങ്ങനെ ഫോണും പിടിച്ച് സംസാരിച്ചോണ്ട് നിൽക്കുന്നത്? മാറങ്ങോട്ട്, മാറ്. ഇത് കേട്ട് ഡി കെ പെട്ടെന്ന് പിന്നോട്ട് മാറുന്നു. അപ്പോൾ കളത്തിന്റെ ഒരു ഭാഗം തന്നെ പോകുന്നു. ഇത് കണ്ട് ജ്യോതി പറയുന്നു, ഓയ്, എല്ലാം നശിപ്പിച്ചു, പോയി, മൊത്തം പോയി, ഈ കോലം മൊത്തം കുളമായി. ഇത് കേട്ട് ഡി കെ ചോദിക്കുന്നു, ഇതാണോ നിന്റെ കോലം? വല്ലാത്ത കോലം തന്നെ. ഉടനെ വിഷമത്തോടുകൂടി ജ്യോതി പറയുന്നു, അയ്യോ, ഞാൻ ഇനിയിപ്പം എന്താ ചെയ്യുക? എങ്ങനെ ഞാൻ ശരിയാക്കും? ഇതിപ്പം എല്ലാം കൂടി ചവിട്ടിക്കൂട്ടിയൊരു ഒരു ഹോളി പോലെ ആയല്ലോ എന്റെ ഹിറ്റ്ലറെ. അപ്പോൾ ഡി കെ ചോദിക്കുകയാണ്, നിന്നോട് ആര് പറഞ്ഞു ഈ പോർച്ചിൽ കോലം വരയ്ക്കാൻ? എടി, ഇങ്ങനെയാണോ കോലം ഇടുന്നത്? നിന്റെ കോലത്തിനും നിനക്കും ഒരുപോലെ വൃത്തികെട്ട രൂപം തന്നെയാ. ഇത് കേട്ട് ജ്യോതി പറയുന്നു, അത് നല്ല കൂത്ത്. എന്റെ കോലം നശിപ്പിച്ചിട്ട് ഇപ്പൊ എന്നെ കുറ്റപ്പെടുത്തുന്നു. ഹലോ, സ്റ്റേറ്റ് ലെവലിലെ കോലം വരയ്ക്കുന്ന മത്സരത്തിന് എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ട്, അറിയുമോ? ഇത് കേട്ട് നെഞ്ചത്ത് കൈവച്ചോണ്ട് ഡി കെ പറയുന്നു, ഈശ്വര, ഇതുപോലെ ചെയ്തു വെച്ചേന് നിനക്ക് ഫസ്റ്റ് പ്രൈസ് തന്നവനെ കുറഞ്ഞത് രണ്ട് തല്ലെങ്കിലും തല്ലണം. എടി, നിന്നെ ആ ഡ്രമ്മിനുള്ളിൽ നിന്ന് രക്ഷിച്ചത് ഇപ്പൊ അബദ്ധമായി, വെറും വേസ്റ്റ്. ഇത് കേട്ട് ജ്യോതി പറയുന്നു, ആഹാ, ചീട്ടുകളിയിൽ തോറ്റ് ആ മൂർത്തിയുടെ അടിമയാകാൻ പോയപ്പോൾ ആരാ രക്ഷിച്ചത്? ഈ ഞാൻ. അതിന്റെ നന്ദിയെങ്കിലും ഒന്ന് കാണിക്ക് ഹിറ്റ്ലറെ. ഇത് കേട്ട് കണ്ണും തള്ളി പതറി നിൽക്കുകയാണ് ഡി കെ. അപ്പോൾ ജ്യോതി പറയുന്നു, ദേ, ഇപ്പൊ സമാസമമായി, അങ്ങോട്ടൊരു ഉപകാരം, ഇങ്ങോട്ടൊരു പ്രത്യുപകാരം. ഇത് കേട്ട് ഡി കെ പറയുന്നു, എടി, ഇനി നിന്നെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയാൽ ദയവ് ചെയ്ത് എന്നെ വിളിക്കരുത്, വല്ല പോലീസിനെ അറിയിച്ചാ മതി. ഉടനെ ജ്യോതി പറയുന്നു, പോലീസിനെ വിളിച്ചിരുന്നെങ്കിൽ അവരെപ്പോഴേ എന്നെ വന്ന് രക്ഷപ്പെടുത്തിയനെ. ആ മീൻ കച്ചവടക്കാരൻ വന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇത് കേട്ട് ഡി കെ പറയുന്നു, ഓ, എന്തൊരഹങ്കാരം, ദേ, ജീവൻ രക്ഷപ്പെടുത്തിയ ഞാൻ മണ്ടൻ, ആ മത്തി കച്ചവടക്കാരന് മുഴുവൻ ക്രെഡിറ്റും, ഇഡിയറ്റ്. ഉടനെ ജ്യോതി പറയുകയാണ്, അതെ, ആ മീൻ കച്ചവടക്കാരൻ കൂകി വിളിച്ചതുകൊണ്ടാ ഞാൻ അത് കേട്ടത്. അതുകൊണ്ടല്ലേ നിങ്ങൾ അത് കേട്ടതും എന്നെ കണ്ടുപിടിക്കാനായതും. അപ്പൊ പിന്നെ നിങ്ങളെക്കാൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് അങ്ങേർക്ക് തന്നെയാ. ഇത് കേട്ട് ഡി കെ പറയുന്നു, നീയേ വെറും ബേക്കറിക്കാരിയല്ല, നന്ദിയില്ലാത്ത ബേക്കറിക്കാരിയ, നിനക്കൊന്നും ഒരു കാലത്തും ഒരു സഹായവും ചെയ്യരുത്. ഈ സമയത്ത് ഇതെല്ലാം കേട്ടുകൊണ്ട് അമ്മ അവിടേക്ക് വരുന്നു. അമ്മ ഡി കെയുടെയും ജ്യോതിയുടെയും നടുക്കോട്ട് വന്നിട്ട് അവരോട് പറയുന്നു, അതെ, രണ്ടുപേരും ഒന്ന് മാറി നിന്നെ. വാട്ട് ഈസ് ദിസ്? വഴക്കിടിലീസ് ആണോ? എന്താ ഇത് ബേട്ട? ലുക്ക്, എന്റെ മരുമകളെ വഴക്ക് പറയുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഇത് കേട്ട് ഡി കെ ചോദിക്കുന്നു, അമ്മക്ക് ഇവളുവല്ല കൂടോത്രവും തന്നോ ഇങ്ങനെ തലയിൽ കൊണ്ട നടക്കാൻ? ഉടനെ അമ്മ ചോദിക്കുകയാണ്, വാട്ട് കൂടോത്രം? നോ കൂടോത്രം, ദിസ് ഈസ് ലവ്, മൈ മരുമകൾ ലവ് മീ. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് ഡി കെ നോക്കുകയാണ് ജ്യോതി. ജ്യോതി അമ്മയോട് പറയുന്നു, നോക്കമ്മേ, ഈ കോലം മുഴുവൻ നാശമാക്കി, എനിക്കറിയാം ഇയാളിത് മനഃപൂർവ്വം ചെയ്തതാ. അങ്ങനെ ജ്യോതി നെഞ്ചത്ത് കൈവച്ച് കരഞ്ഞുകൊണ്ട് പറയുന്നു, എന്റെ കൃഷ്ണ, ആരുമില്ലാത്ത എന്നോടാണല്ലോ ഇയാൾ ഈ ദ്രോഹം ചെയ്തത്, ഇതൊരിക്കലും ക്ഷമിക്കല്ലേ കണ്ണാ. ഇത് കണ്ട് ഡി കെ പറയുകയാണ്, എടി, നിർത്തടി നിന്റെ കള്ളക്കരച്ചില്. പെട്ടെന്ന് ജ്യോതിയുടെ കരച്ചില് നിൽക്കുന്നു. ഡി കെ പറയുന്നു, ദേ, ഈ വൃത്തികെട്ട കോലം ഇനി മേലിൽ ഈ മുറ്റത്തിട്ടു പോകരുത്. ഇത് കേട്ട് അമ്മ പറയുകയാണ്, ബേട്ട, പെണ്ണിന്റെ തലയിൽ ചവിട്ടിയാലും ചിലപ്പോ അവളതങ്ങ് സഹിച്ചെന്നിരിക്കും, പക്ഷേ അവളിട്ട കോലത്തിൽ ചവിട്ടിയാൽ അവളുടെ കോലം മാറും. നീയല്ലേ ഇതെല്ലാം ചവിട്ടി നശിപ്പിച്ചത്? ഉടനെ ഡി കെ പറയുന്നു, അത് പിന്നെ ഞാൻ അറിയാതെ. അപ്പോൾ ജ്യോതി പറയുകയാണ്, ആ, അറിയാതെയൊന്നുമല്ല, മനഃപൂർവ്വമാണമ്മേ. ഇത് കേട്ട് അമ്മ പറയുന്നു, ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെ അമ്മ ഡി കെയോട് പറയുകയാണ്, യു ഡു വൺ
തിങ് നീ ഇവളെ ജോലി ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണം. ഉടനെ ഡി കെ പറയുന്നു, ചെയ്യാം. ഇതെല്ലാം വാരി വലിച്ച് പുറത്തേക്കിറങ്ങി സഹായിച്ചാ മതിയോ? ഇത് കേട്ട് അമ്മ പറയുകയാണ്, ബേട്ട അഹങ്കാരം നോട്ട് ടോക്കിംഗ്, ഇതിന് നീ പ്രായച്ചിത്തം ചെയ്യണം. ഇത് കേട്ട് പുച്ഛത്തോടുകൂടി ഡി കെ ചോദിക്കുന്നു, പ്രായച്ചിത്തമോ? അപ്പോഴമ്മ പറയുന്നു, അതെ, ഇതെല്ലാം മാറ്റി പുതിയ കോലമിടാൻ നീ ഇവളെ ഹെൽപ്പ് ചെയ്യണം. ഇത് കേട്ട് കണ്ണു തള്ളി നിന്നിട്ട് ഡി കെ പറയുകയാണ്, അത് നടക്കില്ലമ്മേ. ഉടനെ അമ്മ പറയുന്നു, ദേവാ ഇറ്റ് ഈസ് മൈ ഡിസിഷൻ, ഡൂ മൈ സൺ. ഇത് കേട്ട് വിഷമത്തോടുകൂടി ഡി കെ പറയുകയാണ്, അമ്മേ ഞാൻ. അപ്പോഴമ്മ പറയുകയാണ്, ഒന്നും പറയണ്ട, ഡൂ വാട്ട് ഐ സെഡ്. ഇത് കേട്ട് ഡി കെ പറയുന്നു, നോ, ഈ കോലത്തിൽ കണ്ടാൽ എന്റെ മരുമക്കൾ എന്നെ കളിയാക്കും. ഇത് കേട്ട് അമ്മ പറയുന്നു, ബേട്ട അവര് മേക്കപ്പ് ചെയ്യാൻ തുടങ്ങിയതേ ഉള്ളൂ. നോ പ്രോബ്ലം. ഉടനെ ഡി കെ പറയുകയാണ്, ഇല്ലില്ല ഞാൻ ചെയ്യില്ല. അപ്പോൾ കരഞ്ഞുകൊണ്ട് ജ്യോതി പറയുന്നു, ധിക്കാരം കണ്ടില്ലേ അമ്മേ, ഞാൻ എന്ത് ചെയ്താലും ഇതുപോലെ നശിപ്പിക്കും, എന്നിട്ട് എന്നെ ചീത്തയും പറയും. എന്റെ ജീവിതം ഇങ്ങനെ ചീത്ത കേൾക്കാനായിട്ട് എന്തിനാ കണ്ണാ ഇങ്ങനെ ഇട്ടേക്കുന്നത്? ഭക്തിയോടെ ഞാനിട്ട ഈ കോലത്തിലാക്കിയല്ലോ എന്റെ ദൈവമേ. അങ്ങനെ ജ്യോതി കള്ളക്കരച്ചിൽ കരയുകയാണ്. ഇത് കണ്ട് ജ്യോതിയുടെ തോളിൽ തൊട്ട് അമ്മ ആശ്വസിപ്പിക്കുന്നു. തുടർന്ന് അമ്മ ഡി കെയോട് പറയുന്നു, ദേവാ ഇന്നത്തെ ദിവസം നീ ഇവളെ കരയിപ്പിക്കരുത്, ദേ മര്യാദയ്ക്ക് ഇവിടെ ഇരുന്ന് കോലം വരച്ചു കൊടുക്ക. ഇത് കേട്ട് ഡി കെ ചോദിക്കുകയാണ്, അല്ല അമ്മ എനിക്ക് പണിഷ്മെന്റ് തരികയാണോ? ഇത് കേട്ട് അമ്മ പറയുന്നു, നോ നോ പണിഷ്മെന്റ്, ഇറ്റ് ഈസ് ഗുണിഷ്മെന്റ്. ഇത് കേട്ട് സംശയത്തോടുകൂടി ഡി കെ ചോദിക്കുന്നു, എന്താ ഗുണിഷ്മെന്റോ? അപ്പോൾ ചിരിച്ചുകൊണ്ട് അമ്മ പറയുന്നു, എടാ ഇത് ഗുണമുള്ള കാര്യത്തിനാ, നീ വേഗം ചെയ്തു കൊടുക്ക്, ഫാസ്റ്റ് ഫാസ്റ്റ് ഫാസ്റ്റ്. 5 മിനിറ്റ് കഴിഞ്ഞാൽ ദേ ഞാൻ ഇവിടെ വന്ന് നോക്കും. അപ്പോ ഇവളുടെ കരച്ചിൽ മാറി ഇവള് ചിരിക്കണം, മനസ്സിലായോ? ഡു ഫാസ്റ്റ്. അങ്ങനെ അമ്മ അകത്തേക്ക് പോകുന്നു. അമ്മേന്നും വിളിച്ച് വിഷമിച്ച് നിൽക്കുകയാണ് ഡി കെ. ജ്യോതി കരച്ചിൽ മാറി ചിരിക്കുന്നു. ഡി കെ നാക്ക് നീട്ടി കാണിച്ച് കൈകൊണ്ട് ഡണ്ണെന്ന് കാണിക്കുന്നു. ഇത് കണ്ട് ഡി കെ ചോദിക്കുന്നു, ഇടി എന്തൊരഭിനയം, നാടകം കളിച്ചേ എന്റെ അമ്മയെ പറ്റിക്കാമെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? ഞാൻ ഇപ്പൊ തന്നെ എന്റെ അമ്മയെ തിരിച്ചു വിളിക്കാം. ഇത് കേട്ട് ജ്യോതി പറയുകയാണ്, ആ വിളിച്ചോ, അമ്മ വന്നാൽ ഈ കളം മുഴുവൻ നിങ്ങളെ കൊണ്ട് ഒറ്റയ്ക്ക് വരപ്പിക്കും. കാണണോ, മര്യാദയ്ക്ക് ഇവിടെ ഇരുന്ന് എന്നെ സഹായിക്ക്, യു ആർ മൈ അസിസ്റ്റന്റ്. ഇത് കേട്ട് ജ്യോതിയുടെ നേരെ കൈ ഓങ്ങിക്കൊണ്ട് ഡി കെ പറയുകയാണ്, അസിസ്റ്റന്റ് നിന്റെ ഊക്കിനൊരെണ്ണം വെച്ചു തന്നാൽ ഉണ്ടല്ലോ. ഇത് കണ്ട് പിന്നോട്ട് മാറിയിട്ട് ചിരിച്ചുകൊണ്ട് ജ്യോതി പറയുന്നു, ഇരിക്കു ഹിറ്റ്ലറെ. അപ്പോൾ ഡി കെ പറയാണ്, ഓ പിന്നെ. ജ്യോതി പറയുന്നു, ഈ വശം നിങ്ങൾ ശരിയാക്കിക്കോ, ഇവിടെ ഞാൻ ശരിയാക്കിക്കോളാം. ഓക്കെ, ഡീൽ പറയുന്നോ അതോ ഞാൻ അമ്മേനെ വിളിക്കണോ? അങ്ങനെ ജ്യോതി അമ്മ എന്ന് വിളിക്കുന്നു. ഇത് കേട്ട് ഡി കെ പറയുന്നു, എടി നിർത്തടി. അപ്പോൾ ജ്യോതി ചിരിച്ചുകൊണ്ട് കൈകൊണ്ട് കാണിക്കുന്നു കളം വരയ്ക്കാൻ. അങ്ങനെ ഡി കെ കളം വരയ്ക്കാനായി അവിടെ ഇരിക്കുന്നു, കൂടെ ജ്യോതിയും. ഡി കെ പാത്രത്തിലിരിക്കുന്ന പൊടി തന്റെ കയ്യിലേക്ക് എടുത്തിട്ട് ജ്യോതിയെ ഒന്ന് നോക്കുന്നു. ജ്യോതി ചിരിച്ചുകൊണ്ട് ഡി കെ നോക്കുന്നു. ഡി കെ അകത്തേക്ക് നോക്കുന്നു, ആരെങ്കിലും ഇറങ്ങി വരുന്നുണ്ടോ എന്ന്. അങ്ങനെ ഡി കെ ജ്യോതിയുടെ അസിസ്റ്റന്റ് ആയിട്ടിരുന്ന് കളം വരയ്ക്കുകയാണ്. ഇത് കണ്ട് ജ്യോതി പറയുന്നു, അയ്യോ കോലത്തിന് നോവു, ഒന്ന് വേഗം ഇട് ഹിറ്റ്ലറെ. ഇത് കേട്ട് ജ്യോതി ദേഷ്യത്തോടുകൂടി ഒന്ന് നോക്കിയിട്ട് ഡി കെ കളത്തിൽ പൊടിയിട്ട് കൊടുക്കുന്നു. ഡി കെ പൊടിയിട്ട് കൊടുക്കുന്നത് കണ്ട് ജ്യോതി ചോദിക്കുന്നു, അയ്യോ ഇതെന്താ, കറിയില് മുളകുപൊടി ഇടുകയാണോ അതോ സാമ്പാറിൽ ഉപ്പിടുകയാണോ? കഷ്ടം. ഇത് കേട്ട് ഒന്ന് പതറി ഡി കെ വീണ്ടും പൊടിയിട്ടുകൊണ്ടിരിക്കുന്നു. ഡി കെയുടെ മുഖത്ത് കളറൊക്കെ ആകുന്നുണ്ട്. ഡി കെ ഇടയ്ക്കിടയ്ക്ക് മുഖം ചൊറിയുന്നുണ്ട്. ആ സമയത്ത് കയ്യിലെ കളറ് മുഖത്താകുന്നു. ഇത് കണ്ടിരിക്കുന്ന ജ്യോതി ചിരി അടക്കി പിടിക്കുന്നു. തുടർന്ന് ഡി കെ കണ്ണാടി നേരെ വെക്കുന്നു. അപ്പോൾ ഡി കെയുടെ കയ്യിലെ കളറ് ഡി കെയുടെ നെറ്റിയിലാകുന്നു. അതൊരു പൊട്ടു തൊട്ടതുപോലെ ഉണ്ട്. ഇത് കണ്ട് ജ്യോതി പൊട്ടിച്ചിരിക്കുന്നു. ജ്യോതിയുടെ ചിരി കണ്ട് ഡി കെ സംശയത്തോടുകൂടി ജ്യോതിയെ നോക്കുന്നു. ഡി കെ ജ്യോതിയോട് ചോദിക്കുന്നു, എന്താടി? അപ്പോൾ ജ്യോതി ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഇത് എന്തൊരു കോലമാണിത്, കോലം മുഴുവൻ മുഖത്താണോ വരച്ചത്? ഇത് കേട്ട് ഡി കെ ചോദിക്കുന്നു, എന്താ? അപ്പോൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജ്യോതി പറയുന്നു, ദേ മുഖത്തെ. അപ്പോൾ ഡി കെ ചോദിക്കുകയാണ്, മുഖത്തോ? ഉടനെ ജ്യോതി പറയുന്നു, ആ ഇവിടെ ഇങ്ങിവാ ഞാൻ തുടച്ചു തരാം. അങ്ങനെ ഡി കെയുടെ മുഖത്തായ ആ കളറ് തുടച്ചു മാറ്റാൻ ജ്യോതി ശ്രമിക്കുന്നു. അപ്പോൾ ജ്യോതിയുടെ കയ്യിലുണ്ടായിരുന്ന കളറുകൂടി ഡി കെയുടെ മുഖത്താകുന്നു. ജ്യോതിയുടെ കയ്യിലെ കളർ കണ്ട് ഡി കെ ജ്യോതിയുടെ കയ്യിൽ കയറി പിടിക്കുന്നു. അപ്പോഴാണ് ജ്യോതി ശ്രദ്ധിക്കുന്നത് തന്റെ കയ്യിലെ കളറ്. ഡി കെ എടി നിന്നെ ഞാൻ ഇന്നെന്നും പറഞ്ഞ് തന്റെ അടുത്തിരിക്കുന്ന ബൗളിലെ പൊടിയെടുത്ത് ജ്യോതിയുടെ മുഖത്ത് തേക്കുന്നു. ജ്യോതി പറയുന്നു, മതി നിർത്ത്. ജ്യോതിക്ക് കണ്ണു തുറക്കാൻ വയ്യാത്ത രീതിയിൽ ഡി കെ ജ്യോതിയുടെ മുഖത്തെല്ലാം കളറ് പൊടി തേച്ചിരിക്കുകയാണ്. ഡി കെ തലയാട്ടിക്കൊണ്ട് ജ്യോതിയെ നോക്കുന്നു. ജ്യോതി പതിയെ ഡി കെയുടെ കയ്യിലേക്ക് പിടിക്കാനായി വരുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് അമ്മ ഒരു കാർഡ്ബോർഡ് പെട്ടി തുറക്കുന്നു, അതിൽ നിറയെ പടക്കങ്ങളാണ്. ഇത് കണ്ടോണ്ട് വരുന്ന ജ്യോതി അമ്മയോട് ചോദിക്കുന്നു, അമ്മേ ദീപാവലിക്ക് ഇത്രയും പടക്കങ്ങളോ? അപ്പോൾ അമ്മ ചോദിക്കുകയാണ്, ബേട്ടി യു നോ ദീപാവലി ഫുൾ ഓഫ് ഹാപ്പി പൊട്ടിക്കൽസ് ഓഫ് പടക്കംസ് ആൻഡ് പൂത്തിരീസ്, ദേ സീ ദിസ് ബ്യൂട്ടിഫുൾ പടക്കംസ്, സീ ദിസ് വണ്ടർഫുൾ പൂത്തിരീസ്, യു നോ ദിസ് ഇറ്റ് ഈസ് കൊടചക്രംസ്. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് ജ്യോതി പറയുന്നു, സമ്പാദിക്കുന്നതിനേക്കാൾ കൂടുതൽ ചെലവാക്കുന്നതിലാ ഇവിടെ എല്ലാവർക്കും സന്തോഷം. ഇത് കേട്ട് അമ്മ പറയുകയാണ്, യു നോട്ടി ഗേൾ, പണം കംസ് ആൻഡ് ഗോസ് ബട്ട് വി ആർ ഹാപ്പി. ഞാനിപ്പോ പറഞ്ഞത് മോൾക്ക്
മനസ്സിലായില്ലേ? പണം ഇന്നു വരും, നാളെ പോകും, നമ്മൾ എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം. അങ്ങനെ ചിരിച്ചുകൊണ്ട് ജ്യോതിയെ തന്നെ നോക്കി നിൽക്കുന്ന അമ്മയെ കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ.